ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ ദിനം പ്രതി നിരത്തിൽ പൊരിയുന്നത് നിരവധി ജീവനുകൾ, നിരത്തുകൾ മാത്രമല്ല പാതയോരങ്ങളും സുരക്ഷിതമല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് വെഞ്ഞാറമൂടിലെ ആംബുലൻസ് അപകടം. അച്ഛനു പിന്നാലെ ആംബുലൻസ് അപകടത്തിൽപ്പെട്ട ചികിത്സയിലായിരുന്ന മകൾ അലങ്കൃതയും യാത്രയായി. സംഭവം നടന്ന ദിവസം തന്നെ അലങ്കൃതയുടെ പിതാവ് മരണപ്പെട്ടിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഏകദേശം ഒരു 6:30-7 സമയത്താണ് നമ്മുടെ വെഞ്ഞാറമൂട് പള്ളിക്ക് സമീപത്തായി ഈ അത്യാഹിതം നടന്നത്. അതിൽ ഷുബുവും കുട്ടിയും നമ്മളെ കുട്ടിയുടെ ഒരു ലാബ് ടെസ്റ്റ് മേടിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ലാബിലേക്ക് വരുന്നതിന് വേണ്ടി സൈഡിൽ വാഹനം ഒതുക്കി വെച്ചേക്കുകയായിരുന്നു. വാഹനം ഒതുക്കി ഇറങ്ങിയ സമയത്താണ് ഈ ആംബുലൻസ് പാഞ്ഞു കയറി രണ്ട് ജീവൻ പൊലിഞ്ഞത്. ഷുബു അന്ന് രാവിലെ തന്നെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. കുട്ടി ഗോകുലം ഹോസ്പിറ്റലിലായിരുന്നു. ഗോകുലം ഹോസ്പിറ്റലിൽ കഴിഞ്ഞ 2-3 ദിവസമായി അത്യാസന്ന നിലയിൽ തന്നെയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇഷുബു ഈ രണ്ട് കുടുംബങ്ങളുടെയും, അതായത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളാണ്, രണ്ടും സാധാരണ ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങളാണ്. അവരുടെ രണ്ട് കുടുംബങ്ങളുടെയും അത്താണിയായിരുന്നു ഈ മരണപ്പെട്ട ഷുബു. ഈ കുട്ടി ഇന്നലെ വൈകിട്ടാണ് മരണപ്പെട്ടത്. അലങ്കൃതയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നാടാകെ എത്തി. പിതാവിന്റെ ചിതയ്ക്ക് ചാരി മകൾ അലങ്കൃതയ്ക്കും അന്ത്യവിശ്രമം. ഷിബു വന്നതിന് ശേഷമാണ് ഈ രണ്ട് കുടുംബങ്ങൾക്കും ഒരു നല്ല ഒരു ഗതി വന്നത്. അവരുടെ ഏക ഒരു ആശ്രയമായിരുന്നു ആ പിന്നെ ഈ പെൺകുട്ടിയുടെ സഹോദരനായ കുട്ടി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് യാത്ര ചെയ്യാൻ തന്നെ അമ്മയുടെ സഹായം വേണ്ടി വരും. അപ്പം ഷിബു വന്നതിന് ശേഷം മാത്രമാണ് ആ കുടുംബത്തിന് അതിൻ്റേതായ ഒരു മാറ്റം ഉണ്ടായി അവർ ജീവിക്കാൻ തുടങ്ങിയത്. ഒരു 5 ആയത് ഈ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട്. അപ്പോൾ വിഷുബുവിൻ്റെ ഒരു വരുമാനം കൊണ്ട് മാത്രമാണ് ആ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പെൺകുട്ടി 2-3 ഇവിടെ ഗോകുലം മെഡിക്കൽ കോളേജ് ട്രീറ്റ്മെൻറ്റിലായിരുന്നു. വളരെ വലിയ സമ്മർദ്ദമൊക്കെ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഷുബുവിൻ്റെ കുടുംബം വലിയ ബുദ്ധിമുട്ടിലാണ്. അവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെയും അതുപോലെ ബന്ധപ്പെട്ട ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. HP News, വിജ്ഞാനമൂടാ.